ഗാന്ധിവധത്തിന് ശേഷം തളർന്ന സംഘപരിവാർ 70s അടിയന്തരാവസ്ഥയ്ക്കെതിരായ പ്രക്ഷോഭങ്ങൾ മുതലെടുത്ത് ശക്തമായ തിരിച്ചുവരവിന് ശ്രമിച്ചു. ജനസംഘം പേരുമാറ്റി BJP. പക്ഷേ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായില്ല. 80s രണ്ടാം പാതിയിൽ പുതിയൊരു വിഷയം വീണുകെട്ടി: അയോധ്യയിലെ രാമക്ഷേത്രം. BJP അടക്കമുള്ള സംഘപരിവാർ സംഘടനകൾക്കെല്ലാം നവോന്മേഷം നൽകിയത് ബാബറി മസ്ജിദ് തകർത്ത് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ രക്തരൂക്ഷിതമായ പ്രക്ഷോഭങ്ങളാണ്. 1992 December 6 അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരിൻ്റെ പിന്തുണയോടെ ബാബറി മസ്ജിദ് തകർത്തു. രാജ്യത്തെ പല പ്രദേശങ്ങളും കലാപങ്ങളുടെ കൈപ്പിടിയിലമർന്നു. രൂക്ഷമായ സാമുദായിക ചേരിതിരിവുണ്ടായി. ഇതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം പിന്നീടുള്ള വർഷങ്ങളിൽ രാജ്യം കണ്ടു. കലാപങ്ങൾക്ക് നായകത്വം വഹിച്ച നരേന്ദ്രമോദി, അമിത്ഷാ, ആദിത്യനാഥ് തുടങ്ങിയവരെല്ലാം വലിയ നേതാക്കളും ജനനായകരും മന്ത്രിമാരുമായി മാറി. ബാബരി മസ്ജിദിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചും ബാബരി മസ്ജിദ് തകർത്തതുമായും ബന്ധപ്പെട്ടുമുള്ള കേസുകളിലെ വിധിന്യായങ്ങൾ സാമാന്യയുക്തിക്ക് നിരക്കാത്തവയായിരുന്നു. എന്നാൽ ഈ വിധിന്യായങ്ങൾ സംഘപരിവാറിൻ്റെ വർഗീയ രാഷ്ട്രീയത്തിന് കരുത്തു പകർന്നു. വിധിന്യായങ്ങളുടെ ചുവടുപിടിച്ച് സർക്കാർ ചെലവിൽ അയോധ്യയിൽ രാമക്ഷേത്രം അതിവേഗം ഉയരുകയാണ്. ക്ഷേത്രത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം 22 നടക്കും. അതാണത്രേ ഏറ്റവും വലിയ ഭരണ നേട്ടം. ആ നേട്ടവും ഉയർത്തിപ്പിടിച്ചായിരിക്കും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ BJP നേരിടുക. മസ്ജിദ് തകർത്തതിനു ശേഷമുള്ള 3 പതിറ്റാണ്ടിനിടയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തോടൊപ്പം സാമൂഹ്യാവസ്ഥയിലും അടിസ്ഥാന മാറ്റങ്ങളുണ്ടായി. മാധ്യമം, സിനിമ, വ്യവസായം, വാണിജ്യം, സൈന്യം, ക്രമസമാധാനം, ജുഡീഷ്യറി, വിദേശനയം എന്നു തുടങ്ങി കായിക മേഖലയെ വരെ സംഘപരിവാർ രാഷ്ട്രീയം വിഴുങ്ങി. ശ്രീകൃഷ്ണ ജയന്തി, രാമനവമി, വിനായക ചതുർത്ഥി ആഘോഷ ദിനങ്ങളിലെല്ലാം രാജ്യത്ത് ആസൂത്രിത കലാപങ്ങൾ നടന്നു. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം, കശ്മീരിൻ്റെ പ്രത്യേക പദവി പിൻവലിക്കൽ എന്നീ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. മധുരയിലും കാശിയിലും പള്ളികൾ തകർത്ത് ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിനായുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കുന്ന നടപടികളും ദ്രുതഗതിയിൽ നീങ്ങുന്നു. ഇതോടൊപ്പം മറ്റു ചിലതും സംഭവിക്കുന്നുണ്ട്. രാജ്യം അടിസ്ഥാന വികസന മേഖലയിൽ അതിവേഗം താഴോട്ട് പോകുകയാണ്. ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ന് ഇന്ത്യയുടെ സ്ഥാനം 125-ൽ 111. മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പ്രധാന പ്രചാരണ വിഷയങ്ങളിലൊന്ന് രാമക്ഷേത്ര നിർമ്മാണമായിരുന്നു. രാമക്ഷേത്രത്തിൻ്റെ ക്രെഡിറ്റ് ബാബരി മസ്ജിദിൻ്റെ പൂട്ട് തുറന്നുകൊടുത്ത രാജീവ് ഗാന്ധിക്ക് അവകാശപ്പെട്ടതാണെന്നായിരുന്നു കമൽനാഥിൻ്റെ അവകാശവാദം. കമൽനാഥിൻ്റെ ചൂട് പിടിച്ചാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. ഇരുവരും ക്ഷേത്രങ്ങൾ കയറിയിറങ്ങി. ചന്ദനം പൂശിയും കുങ്കുമം തൊട്ടും കാവി പുതച്ചുമാണ് ജനങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. മസ്ജിദ് തകർത്തതിനു ശേഷം BJP ആസൂത്രിതമായി നടപ്പിലാക്കിയ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ മൃദു ഹിന്ദുത്വം കൊണ്ട് നേരിടാനാകില്ലെന്ന യാഥാർത്ഥ്യം ഇതുവരെ കോൺഗ്രസിന് മനസ്സിലായിട്ടില്ല.